ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റെസിപ്പി കേക്ക് വീഡിയോയുമായിട്ടാണ് കേട്ടോ. കസ്റ്റാർഡ് കേക്കാണ്, നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം, നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാൻ നമ്മളെ സ്റ്റാൻഡ് മിക്സറിൻ്റെ ബൗളിലേക്ക് 4 മുട്ടയാണ് കേട്ടോ പൊട്ടിച്ചൊഴിച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം, അതുപോലെ തന്നെ ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം, കൂടെ വാനില എസൻസ് ഒരു ടീസ്പൂണും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾക്കിത് സ്റ്റാൻഡ് മിക്സറിലോട്ട് വെച്ചിട്ട് നല്ല ഹൈ സ്പീഡിൽ തന്നെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 1 kg അളവാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് പറയുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് നന്നായിട്ട് ബീറ്റായിട്ട് വരുമ്പോൾ ഞാനിതിലേക്ക് പിസ്ത മിൽക്ക് മിക്സാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അതൊരു 3-4 ഡ്രോപ്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്റ്റേർഡ് പൗഡർ യൂസ് ചെയ്യുക കേട്ടോ മൈദയുടെ കൂടെ. അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. എന്നിട്ട് നന്നായിട്ട് ബീറ്റായി വന്നിട്ടുള്ള ഫ്ലഫി ആയി വന്നതിന് ശേഷം നമുക്ക് ബീറ്റർ ഒന്ന് സ്ലോ സ്പീഡിലാക്കിയതിന് ശേഷം ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്കിത് നോർമൽ വാനില കേക്കിൽ ഉണ്ടാക്കിയിട്ട് ഫില്ലിങ്സ് വേണമെങ്കിൽ കസ്റ്റേർഡ് കൊടുത്താലും മതി കേട്ടോ, അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനിതിൽ പിസ്തയുടെ കസ്റ്റേർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ കേട്ടോ ആ ഒരു പിസ്തയുടെ മിൽക്ക് മിക്സും കൂടി കേക്കിലേക്ക് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ ഞാൻ 1/4 കപ്പ് മൈദയും 1 teaspoon ബേക്കിംഗ് പൗഡറും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. കൂട്ടത്തിൽ 1/4 കപ്പ് വെള്ളം കൂടെ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാനിത് റെഡിയാക്കി എടുക്കുന്നത്. ഒന്ന് ഇടവിട്ടിട്ട് ചെയ്തു കൊടുത്താൽ മതി. ഇതിന് പകരം നിങ്ങൾക്ക് 1 കപ്പ് മൈദയും 1/2 കപ്പ് കസ്റ്റേർഡ് പൗഡറും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അതിന് പകരമാണ് അവിടെ പിസ്തയുടെ എസൻസ് യൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ഭാഗത്ത് കസ്റ്റേർഡ് പൗഡർ യൂസ് ചെയ്യാം. ഇനി ഞാനിവിടെ 8 inch ഒരു റൗണ്ട് മോൾഡാണ് എടുക്കുന്നത്. ബട്ടർ പേപ്പറെല്ലാം വെച്ച് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. അതാ ഇതുപോലെ റിബൺ കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ വരാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് സ്ക്യൂർ വെച്ചിട്ടൊന്ന് റൗണ്ട് ചെയ്യാം. 180 degrees ഒരു 30 മുതൽ 35 minutes വരെ ടൈം. ഗ്യാസ് സ്റ്റോപ്പിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഒരു 30 minutes മതിയാവും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ബേക്ക് ചെയ്തെടുത്തിട്ട് വരാം. ഇനി ഞാനിവിടെ ഒരു പാനിലേക്ക് 1 cup പാലൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 5 tablespoons പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ 5 tablespoons ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉണ്ടോ നോക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്യേണ്ടവർക്ക് ആഡ് ചെയ്യാം കേട്ടോ, കൂടുതൽ മധുരം വേണ്ടവർക്ക്. അപ്പോൾ ഞാൻ ഗ്യാസ് ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. ഇനി ഞാനിതാ നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിതാ കസ്റ്റേർഡ് പൗഡർ ആണ് കേട്ടോ എടുക്കുന്നത്. 1 tablespoon കസ്റ്റേർഡ് പൗഡർ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടോ പിസ്ത ഫ്ലേവറാണ്, കേസർ പിസ്ത എന്ന് പറഞ്ഞിട്ട് ഇതിൽ പിസ്ത എല്ലാം കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. ഞാനിതിൻ്റെ പുഡിങ്ങ് സോറി കസ്റ്റാർഡ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു, ഞാൻ നോമ്പുതുറേൻ്റെ ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇത് 1 tablespoon അധികം കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 tablespoon വെള്ളം കൂടി ചേർത്തിട്ട് 1 tablespoon അല്ല 2 tablespoons വേണം, ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളമല്ല, ഞാൻ തണുത്ത പാല് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 2 tablespoons പാലും കൂടി യൂസ് ചെയ്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പാലിൻ്റെ കൂട്ടിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടാണ് കേട്ടോ നമ്മൾ ഗ്യാസ് ഓൺ ആക്കണുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന നേരത്ത് നമുക്ക് കട്ട കെട്ടാതെ തന്നെ നമുക്കിത് കിട്ടും. അല്ലാതെ ഡയറക്റ്റ് അതിലേക്ക് നമ്മൾ പൊടി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗം ആ പാലിൽ കിടന്നിട്ട് കട്ട കെട്ടു കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഗ്യാസ് ഓൺ ആക്കി കൊടുക്കാം. ഇനി പഞ്ചസാരയും ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു മിക്സ് നമ്മൾ ഷുഗർ സിറപ്പ് വെള്ളം നമ്മൾ കേക്ക് വെറ്റ് ചെയ്യാനും യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഫില്ലിങ്സ് കൊടുക്കാനും ഈ ഒരു ഐറ്റം തന്നെ കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യത്തിന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 10 minutes കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് തിളച്ച് വരും. അപ്പോൾ നമുക്ക് ഈ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ ആദ്യം നമുക്ക് കുറച്ചൊന്ന് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. അത് വെച്ചിട്ട് നമുക്ക് കേക്ക് വെറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ബാക്കി നമുക്ക് ഒന്ന് കുറുകി വരുന്നത് നമുക്ക് കേക്കിൻ്റെ ഫില്ലിങ് ആയിട്ടും കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യത്തിന് ഒന്ന് കുറച്ചൊരു ലൂസായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ബൗളിലേക്ക് കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി വേറെ ഫ്ലേവറൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ കസ്റ്റേർഡിൽ നോർമൽ വാനില വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഈ ഒരു ഫ്ലേവറാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിത് വെച്ചിട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അതാ ഞാൻ ഇതൊന്ന് ബൗളിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അത് എന്നിട്ട് ഒന്ന് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചിട്ട് നമുക്ക് വെറ്റ് ചെയ്യാനായിട്ട് ആ സിറപ്പ് എടുക്കുക കേട്ടോ. ബാക്കിയുള്ള കസ്റ്റേർഡ് ഒന്നും കൂടി ഞാൻ കുറുക്കിയെടുക്കുന്നുണ്ട്. കസ്റ്റേർഡ് അവിടെ തിളങ്ങുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് എടുക്കാം. അപ്പോൾ ഞാനിവിടെതാ കുറച്ച് മുന്തിരി, അതുപോലെ തന്നെ ആപ്പിൾ ഉണ്ട്, പിന്നെ മാംഗോ. മാംഗോ നമ്മുടെ വീട്ടിലുള്ളതാണ്. എല്ലാതും കൂടി എടുത്തിട്ട് ചെറുതാക്കി നന്നായിട്ട് ചെറുതായി കട്ട് ചെയ്യണം കേട്ടോ. അത് നമ്മൾ കേക്കിൻ്റെ ഉള്ളിൽ കടിക്കുമ്പോൾ കിട്ടാനുള്ളതാണ്. ഇതിലേക്ക് ഞാൻ തേനാണ് കേട്ടോ ചേർക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ തേനാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമ്മളെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് 3 layer കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളെ കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 1st layer അഥവാ നമ്മളെ കേക്കിൻ്റെ ഏറ്റവും ടോപ്പിൽ മുകളിൽ ആ ഒരു ലെയർ താഴെ 1st layer വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ നമ്മളെ കസ്റ്റേർഡ് മിക്സ് വെച്ചിട്ട് സിറപ്പ് വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ ഷുഗർ സിറപ്പ് വേണമെങ്കിൽ ഒഴിച്ചിട്ട് ഒന്ന് കട്ടി കുറക്കുക കേട്ടോ. എന്നിട്ട് അത് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പിന്നെ കേക്ക് വെറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് 1st ക്രീം ലെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വളരെ കുറച്ച് ക്രീം എടുത്തിട്ടുള്ളൂ, കാരണം ഇത് എൻ്റെ സിസ്റ്ററിനുള്ളതായിരുന്നു കേട്ടോ.
എൻ്റെ സിസ്റ്ററിൻ്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ അവളുടെ ഫ്രണ്ട് വിളിച്ച് പറഞ്ഞതാണ് അവർക്കൊരു കേക്ക് നല്ല കേക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തന്നെയാണ് ഈ ഒരു കസ്റ്റേർഡ് കേക്ക് ചൂസ് ചെയ്തത്. ഏതായാലും നോമ്പൊക്കെയാണല്ലോ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കുമ്പം അത് കഴിക്കാനായിട്ട് ഒത്തിരി ടേസ്റ്റ് ആവല്ലോ. അപ്പോൾ അതാ ക്രീം നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതുപോലൊരു വരമ്പ് കേട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫ്രൂട്ട് കേക്ക് അല്ലേ ഉള്ളിൽ ഫിൽ ചെയ്യാൻ പോണത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് ആദ്യം നമുക്ക് കസ്റ്റേർഡ് മിക്സ് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ അതുപോലെ ആ കേക്കിൻ്റെ സൈഡിൽ വരമ്പ് കെട്ടിയിട്ടില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കസ്റ്റേർഡിൻ്റെ ഫില്ലിങ്സ് ഒക്കെ വെച്ച് തരുന്ന ടൈമിൽ ഇത് ഒലിച്ചിറങ്ങാൻ സാധ്യത കേട്ടോ. കാരണം നമ്മളെ ഫ്രൂട്ട്സിൽ നമ്മൾ തേനും മിക്സ് ചെയ്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ തേനിൽ അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒലിച്ചിറങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകം ഞാനവിടെ വരമ്പ് കെട്ടാനായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു സൈഡിലേക്ക് അധികം ഉണ്ടാക്കേണ്ട, നന്നായിട്ട് തന്നെ ഫ്രൂട്ട്സ് എല്ലാം ഇതിലേക്ക് ഫിൽ ചെയ്തോണ്ട ശേഷം നന്നായിട്ട് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ സൂപ്പർ ടേസ്റ്റ് കേക്കായിരിക്കും ഇത്, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. വീണ്ടും നമ്മൾ സെക്കൻഡ് ലെയർ വെച്ച് കൊടുത്തു. നമ്മൾ കസ്റ്റേർഡ് സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുത്തു, ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ കസ്റ്റേർഡ് സോസ് ഒഴിച്ചു കൊടുത്തു. അതിൻ്റെ ഫില്ലിങ്സ് നമ്മൾക്ക് ഇതുപോലെ ഫ്രൂട്ട്സ് വെച്ച് കൊടുക്കാം. ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടെന്ന് വെച്ചാൽ അതെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയ എല്ലാം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ വ്യത്യസ്ത ഫ്രൂട്ട്സ് എല്ലാം കിട്ടുമ്പോൾ. അതുപോലെ തന്നെ ഞാൻ സെക്കൻഡ് ലെയറും കംപ്ലീറ്റ് ചെയ്തു, തേർഡ് ലെയറും വെച്ചു. ഇപ്പോൾ ക്രെം കോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രണ്ട് ലെയറിലും ഫില്ലിങ്സ് എല്ലാം വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ക്രെം കോട്ട് ചെയ്ത് കൊടുക്കുക. ഞാനിത് ഫ്രിഡ്ജിൽ വെക്കാനൊന്നും പോകണില്ല, ഇതിൻ്റെ മുകളിൽ തന്നെ തേർഡ് കോട്ടും ചെയ്യാൻ പോവാണ് കേട്ടോ. ഇനി നമ്മളിത് ഫുള്ളായിട്ട് കവർ ചെയ്യണത് യെല്ലോ കളർ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്കറിയില്ല, അവർ ഫ്രണ്ട്സ് പറഞ്ഞതാണ് യെല്ലോ കളറിൽ വേണം കേക്ക് എന്നുള്ളത്. അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാണ്ട് തീമൊന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഫ്ലേവറും ഞാൻ തന്നെ ചൂസ് ചെയ്തതാണ്. അപ്പോൾ യെല്ലോ പറയാൻ കാരണം ചിലപ്പം 15-ാം തീയതി ആയിരുന്നു, അപ്പോൾ വിഷു ആണ്. അപ്പോൾ വിഷു പ്രമാണിച്ചാണോ എന്നറിയില്ല കേട്ടോ, എനിക്കറിയില്ല. യെല്ലോ ആണ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ മാജിക്കിൻ്റെ യെല്ലോ കളേഴ്സ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് നമ്മളിത് ഫുള്ളായിട്ട് തന്നെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രൂട്ട് കേക്കൊക്കെ ആകുമ്പോൾ വൈറ്റ് തന്നെ ഫുള്ള് കൊടുത്തിട്ട് ചെറിയൊരു ബോർഡർ കൊടുത്തതിന് ശേഷം നടുവിലായിട്ട് നമ്മളെ ഫ്രൂട്ട് കസ്റ്റേർഡ് ഫ്രൂട്ടിൻ്റെ മിക്സ് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ സൈഡ് ഒന്ന് നന്നായിട്ട് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇന്ന് മുകളിൽ ഈ ഒരു പാലറ്റ് നൈഫിൻ്റെ ഡിസൈൻ ആണ് കേട്ടോ കൊടുക്കുന്നത്. ഫുള്ളായിട്ട് ഇതുപോലെ കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാനിതിൻ്റെ സൈഡിലായിട്ട് യെല്ലോ കേക്ക് ആയതുകൊണ്ട് തന്നെ ഞാനൊരു യെല്ലോ റിബൺ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആനിവേഴ്സറി ആയതുകൊണ്ട് നമ്മൾ പ്രിൻ്റ് എടുക്കുമല്ലോ പേപ്പറിൽ. അപ്പോൾ ഒരു ചെറിയൊരു പേപ്പർ കട്ട്, ആനിവേഴ്സറിൻ്റെ ആ ഒരു പേപ്പർ കട്ട് ഇങ്ങോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ കേക്കിൻ്റെ മുകളിലായിട്ട് ഫോണ്ടൻ്റ് വെച്ചിട്ട് പേര് എഴുതുന്നുണ്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് ഞാൻ ചെയ്തു കൊടുത്തിട്ടുള്ളത്. ലാസ്റ്റ് ഞാൻ കേക്കിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു ബോർഡർ കൊടുക്കുന്നുണ്ട് കേട്ടോ. റൗണ്ടിൽ ഒരു ബോർഡർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 100N2 എന്നുള്ള നോസിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ റോസറ്റ വരക്കണ നോസിലാണ് അത്. 100N2 നോസിലാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ഇതുപോലെ റൗണ്ടിൽ ഒരു ബോർഡർ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ബാക്കിയുള്ള കസ്റ്റേർഡും കൂടെ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. കൂടെ ഞാൻ ചെറിയും എടുത്തിട്ടുണ്ട്. ചെറി വെച്ചിട്ട് ആ റൗണ്ടിൽ ഒന്ന് ഡെക്കറേഷനും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനും കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ സൂപ്പർ ടേസ്റ്റി കസ്റ്റേർഡ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുമ്പം എന്നെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് കേട്ടോ വീഡിയോ കാണാനായിട്ട്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. കൂടെ കാണുന്ന ആ ഒരു കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നതുവരേക്കും ബൈ ബൈ.